ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചെയ്തെടുക്കാനായിട്ട് ഓവനിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഓവനില്ലാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിൽ രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം ഇതിലോട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെപ്പോലെ നടുഭാഗത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലിന് പകരം ബട്ടർ മെൽറ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിന് വേണ്ടി കുഴക്കുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാൾ നല്ല സോഫ്റ്റായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 10 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം. കുറച്ച് മൈദപ്പൊടി വിതറി കൊടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒരു 10 മിനിറ്റ് നല്ല സോഫ്റ്റായി വരുന്നത് വരെ തന്നെ കുഴച്ചെടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് ഒരു കൈ വെച്ച് വലിച്ച് പിടിച്ചുകൊണ്ട് കുഴക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴയായി കിട്ടും. അങ്ങനെ നല്ലപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്തിട്ടുള്ള ബൗളിലോട്ട് കുറച്ച് ഓയിലും തടവി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ലപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കണം. ഇതുപോലെ അടിഭാഗത്തോട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ടായി വരും. എന്നിട്ട് അത് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും തടവി കൊടുക്കാം. ഇത് മുകൾ ഭാഗം ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തടവി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വരെ നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കാം. ഇനി ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഫില്ലിങ്ങിന് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചച്ചോവ മാറുന്നത് വരെ തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ വെജിറ്റബിൾ എന്തെങ്കിലും അതൊക്കെ നിങ്ങളെ ഫില്ലിങ്ങിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒരു മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ ചൂടാറിയിട്ട് വേണം നമുക്കിത് ഫില്ലിങ് ചെയ്യാനായിട്ട്.
ഇനി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം അത് തുറന്ന് നോക്കാം. ഈ മാവ് ഡബിൾ ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിലുള്ള ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് കൗണ്ടോപ്പിലിട്ടുണ്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുത്തിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കൗണ്ടോപ്പിലൊക്കെ ഒട്ടിപ്പോവും. അങ്ങനെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ഇതൊരേ വലുപ്പത്തിലാക്കി പീസാക്കി എടുക്കുക. ഞാൻ 5 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6ഓ 8ഓ ഒക്കെ ആക്കിയെടുക്കുക. അത് വലുപ്പത്തിനനുസരിച്ച് ആക്കിയെടുക്കുക. ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതോരോന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആ നനഞ്ഞ തുണി ഒന്നും കൂടി വിരിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയി പോവും. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പരത്തിയാണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ നല്ല തിക്കാവും ചെയ്യരുത്, നല്ല നൈസാവും ചെയ്യരുത്, നല്ല രീതിയിൽ വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലൻ്റെ അളവൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുക്കാവുന്നതാണ്. ഞാനൊരു 2-3 സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചെടുത്താൽ മതി. അങ്ങനെ ഒന്നിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിതിൽ 3 ഇതുപോലെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് റൗണ്ട് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് റൗണ്ട് ആക്കിയിട്ടുള്ളതാണ് ഞാൻ സ്റ്റവിൽ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓവനിലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് റൗണ്ട് ആക്കിയിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിത് 2 ഉണ്ടായിരുന്നത് ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് 3 ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അതിന് കുറേ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഞാനിവിടെ ചപ്പാത്തി പരത്തണ മാതിരിക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മസാല വെച്ചു കൊടുക്കാം. അതിൻ്റെ നടുഭാഗം നല്ല നൈസാക്കി കൊടുക്കരുത്, നിറച്ച് തിക്കിൽ തന്നെയാണ് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഓരോ സൈഡായിട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ നല്ല പോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. അങ്ങനെ ഒന്നിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ 2 ബനാന മിക്സ്ഡും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി.
ഈ എഗ്ഗിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് ആക്കി കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത എള്ള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇതമുക്ക് ഈ മൂന്നെണ്ണം ഉള്ളത് നമുക്ക് ഓവണിലോട്ട് മാറ്റാം. അത് ഞാൻ ഓവണിലുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം ഓവണ് 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ 20-25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റവിൽ ചെയ്യുന്ന രീതി ഇതുപോലെ എന്തെങ്കിലും പേനോ നോസ്റ്റിക്കിൻ്റെ പേനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴയ പേനോ എന്തായാലും മതി. അതിലോട്ട് അതൊരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെന്നെ ഇറക്കി വെക്കുക. എന്നിട്ട് 40-45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. 25 മിനിറ്റിന് ശേഷം ഓവണിലുള്ളത് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ആക്കിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു ഭംഗിയായിരിക്കും ഇത് ഗ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഒരു 45 മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുള്ളതും എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഓവണിൽ വെച്ചിട്ടുള്ളതും സ്റ്റവിൽ വെച്ചിട്ടുള്ളതിൻ്റെ വ്യത്യാസം ആ കളറ് കിട്ടില്ല. ഓവണിൽ വെച്ചിട്ടുള്ള കളറ് നമ്മൾ സ്റ്റവിൽ വെക്കുമ്പോൾ ഉള്ള കിട്ടില്ല. പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല രണ്ട് ടേസ്റ്റൊക്കെ ഒന്നായിരിക്കും. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ വെച്ച് വേവിച്ചിട്ടുള്ള ബണ്ണൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് തന്നെയാണ്, കഴിക്കാനും എല്ലാത്തിനും ടേസ്റ്റൊക്കെ ഒരുപോലെയാണ്. പക്ഷേ ആ കളറ് ഓവണിൽ വെക്കുന്ന കളറിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാത്തൊരു വ്യത്യാസം ഈ ബണ്ണിന് ഇല്ല. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ വരുന്ന ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.